സ്വർഗം. മത്തായി 18:11 പറയുന്നു, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകം. മത്തായി 13:50 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കുകയും അഗ്നികുണ്ഠത്തിലേക്കെറിയുകയും ചെയ്യും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഈ ലോക ജീവിതത്തിൽ തന്നെ സ്വർഗവും നരകവുമില്ലേ? ദൈവകൽപ്പനകൾ അനുസരിച്ച് സ്വർഗതുല്യമായ ജീവിതമാണോ നാം നയിക്കുന്നത്, അതോ സാത്താന്റെ പാത പിന്തുടർന്ന് നമ്മുടെ ജീവിതം നരകമാക്കി തീർക്കുകയാണോ? ചിന്തിക്കുക, പ്രവർത്തിക്കുക. പൈശാചിക ശക്തി തന്റെ വാക്കിൽ
തന്റെ രൂപത്തിലെത്തിയോരാ പൈശാചിക ശക്തി തന്റെ വാക്കിൽ വീണുപോയ പെണ്ണു തീക്കനി തിന്നു കൽപ്പന ലംഘിച്ചു പാപമേറ്റു തീരുവാനുള്ളോരാശയിൽ ദൈവത്തിൻ കൽപ്പന ലംഘിച്ചവർ ഉള്ളതുപോലും നഷ്ടമായി ദിവ്യ പറുദീസയിൽ നിന്നു പടിയിറങ്ങി തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന പേര് ഇടേണം എന്ന് പറഞ്ഞു. ജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു.